ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. പച്ചക്കറി കേടുവരാതെ ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. മേടിച്ചതിലും ഫ്രഷ് ആയിട്ട് അപ്പം തോന്നുന്നത്. കേട്ടോ, പച്ചമുളകൊക്കെ ഇരിക്കുന്നതുണ്ടോ. ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. കലത്തിലാക്കാം. തക്കാളി ഇപ്പം ഇടേണ്ടതില്ല. കഷ്ണത്തിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ, ഒരല്പം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ഇടുന്നുണ്ട്. പച്ചമുളകിൽ മാത്രമായിട്ട് നമുക്കിത് ശരിയാക്കാം. ഇപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ ഇത്തിരി കളർഫുള്ളാവും. ഇനി നമുക്കൊന്ന് കൂട്ടി തിരുമാം. കറിവേപ്പില ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഇടുന്നുണ്ട്. ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഞാൻ പച്ചക്കറി കിറ്റ് 50 രൂപയുടെ മേടിച്ചാലുള്ള കഷ്ണങ്ങളാണ് ഇതൊക്കെ. ഈ തേങ്ങ ചുരണ്ടി എടുക്കണം. ചുമന്നുള്ളിയുടെ തോല് കളഞ്ഞെടുക്കണം. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇതേ ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവരത് ചേർക്കണമെന്നില്ല. ഗ്യാസിനൊക്കെ നല്ലതുമാണ്. എനിക്കതിൻ്റെ ടേസ്റ്റ് അല്പം നിൽക്കുന്നത് ഇഷ്ടമാണ്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടപ്പത്ത് വയ്ക്കാം. മൂടി വേവിക്കാം. ഇത് നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കണം. ഇത് ചതച്ച പോലെ നമുക്ക് ആക്കിയെടുക്കണം. മുളക് പൊടി ചേർത്തത് കൊണ്ട് ഞാൻ 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. കഷ്ണം വേവായി. നൈസായിട്ട് അരച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ആവി കയറിയ മതിയല്ലോ. തക്കാളി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം മോര് ഒഴിച്ച് കൊടുക്കാം. അത് നോക്കി ഒഴിച്ചാൽ മതി. പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് ആവശ്യമുള്ളവർക്ക് രുചി നോക്കി തന്നെ ചേർക്കുക. പുളി ആയാലും ചേർക്കാം, മാങ്ങ ആയാലും ചേർക്കാം, തൈര് ചേർക്കാം. ഞാനിപ്പോൾ മോരാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ കൂടുതൽ ചേർത്താൽ കൂടുതൽ രുചി ഉണ്ടാവും. കുറച്ച് ചേർക്കേണ്ടവർക്ക് കുറച്ച് ചേർക്കാം. ആവിയടിയുന്നതിനായിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. അടിപൊളി ടേസ്റ്റിൽ അവിയൽ റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമാണ്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.